നമസ്കാരം. മമതയുടെ തൃണമൂൽ കോൺഗ്രസ് ഭിന്നിപ്പ് രൂക്ഷമാകുന്നുവെന്ന് സൂചനകൾ. ദക്ഷിണ കൊൽക്കത്ത ചില ഭാഗങ്ങളിൽ ഇത് സംബന്ധിച്ചിട്ടുള്ള ചില പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടതാണ് ഇത്തരത്തിൽ ഭിന്നതയുണ്ടെന്ന റിപ്പോർട്ടുകൾ പുറത്തുവരാൻ കാരണം. ബുധനാഴ്ച പുലർച്ചെ മുതലാണ് ഇത്തരത്തിലുള്ള പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടു തുടങ്ങിയത്. മമതയുടെ അനന്തരവനും പാർട്ടിയുടെ ദേശീയ ജനറൽ സെക്രട്ടറിയുമായ അഭിഷേക് ബാനർജിയുടെ ചിത്രം ഉൾപ്പെടുത്തിയിട്ടുള്ള പോസ്റ്ററുകളാണ് വന്നിരിക്കുന്നത്. ആറു മാസത്തിനുള്ളിൽ പുതിയതും നവീകരിച്ച തൃണമൂൽ കോൺഗ്രസ് വരുമെന്നാണ് അവകാശപ്പെട്ടിരിക്കുന്നത്. അതേസമയം മമതാ ബാനർജിയുടെ ചിത്രങ്ങൾ ഒന്നും ഒരു പോസ്റ്ററിൽ പോലും ഉൾപ്പെടുത്തിയിട്ടില്ല എന്നതും കൗതുകകരമാണ്. പിന്നീട് ഇത് വിവാദമായതിന് പിന്നാലെ തന്നെ പോസ്റ്ററുകൾ മാറ്റുകയും ചെയ്തിരുന്നു. പോസ്റ്ററുകൾ വന്നതിന്റെ പ്രതികരണവുമായി തൃണമൂലും രംഗത്തെത്തിയിരുന്നു. തൃണമൂൽ കോൺഗ്രസിന് ജന്മം നൽകിയത് മമതാ ബാനർജിയാണ്, അവരാണ് പ്രധാന നേതാവ്, അതിൽ ഒരു സംശയവും ആവശ്യമില്ല എന്നായിരുന്നു ടി എം സി ഉപാധ്യക്ഷൻ ജോയ് പ്രകാശ് മബ്ജുദാറിന്റെ പ്രതികരണം. മമതാ ബാനർജി മാത്രമാണ് ഞങ്ങളുടെ ഏക നേതാവ് എന്ന് അഭിഷേക് ബാനർജി തന്നെ വീണ്ടും വീണ്ടും ആവർത്തിച്ചു. പ്രവർത്തകർ ആവേശത്തിന്റെ പുറത്ത് പോസ്റ്ററുകൾ ഒട്ടിച്ചതാകാമെന്നും മുതിർന്ന നേതാക്കൾ പ്രതികരിച്ചു. ടി എം സി തലപ്പത്തേക്ക് പുതുമുഖങ്ങൾ വരുന്നുവെന്ന ചില പോസ്റ്ററുകൾ വന്നിരുന്നു. അതിന്റെ അർത്ഥം ജനങ്ങൾക്ക് മമതാ ബാനർജിയിലും ഇന്നത്തെ ടി എം സിയിലും വിശ്വാസം നഷ്ടപ്പെട്ടു എന്നതാണ് പശ്ചിമബംഗാൾ ബി ജെ പി നേതാവ് സ്മികിറ്റ് ഭട്ടാചാര്യ പറഞ്ഞു. ടി എം സിയുടെ കൊള്ളയടിക്കൽ ജനങ്ങൾക്ക് കടുത്ത എതിർപ്പാണുള്ളത്. പാർട്ടിയുടെ ദിവസങ്ങൾ എണ്ണപ്പെട്ടുവെന്നും ബി ജെ പി നേതാവ് വ്യക്തമാക്കി. പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടതിന് പിന്നാലെ മഹാരാഷ്ട്രയിൽ സംഭവിച്ചതുപോലെ ടി എം സിയെ ഭിന്നിപ്പിച്ച് ബി ജെ പി പുതിയ സർക്കാർ രൂപീകരിക്കുമോ എന്നുള്ള സംശയങ്ങളും സമൂഹ മാധ്യമങ്ങളിൽ ഉയരുന്നുണ്ട്. അതേസമയം പ്രധാനമന്ത്രിയുമായി മമതാ ബാനർജി നടത്തിയ ചർച്ചകൾക്ക് പിന്നാലെയാണ് പോസ്റ്ററുകൾ വന്നിരിക്കുന്നത് എന്നതും ശ്രദ്ധേയമായ കാര്യമാണ്. ഈ മാസം ആദ്യം 4 ദിവസത്തെ ഡൽഹി സന്ദർശനത്തിനായി എത്തിയ മമത പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി വ്യക്തിപരമായ കൂടിക്കാഴ്ച നടത്തിയിരുന്നു. ഇതോടെ ബി ജെ പിക്കും ടി എം സിക്കും ഇടയിലുള്ള മഞ്ഞുരുകിയോ എന്നുള്ള ചോദ്യങ്ങളും ഉയരുന്നുണ്ട്. കേന്ദ്ര ഏജൻസികളുടെ വരവിനെ തുടർന്ന് ബംഗാൾ രാഷ്ട്രീയം തന്നെ കലങ്ങിമറിയുന്ന അവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നു എന്നതാണ് കാര്യങ്ങൾ. എൻഫോഴ്സ്മെന്റിന്റെ തുടർച്ചയായുള്ള ഇടപെടലുകളിൽ തൃണമൂലിന് വലിയ നഷ്ടങ്ങളാണ് ഉണ്ടായിരിക്കുന്നത്. ഇക്കൂട്ടത്തിൽ വിശ്വസ്തരായ രണ്ട് പ്രധാന നേതാക്കളെയാണ് മമതയ്ക്ക് നഷ്ടപ്പെടേണ്ടി വന്നിരിക്കുന്നത്. തൃണമൂൽ കോൺഗ്രസ് മേൽ സമ്മർദ്ദം ശക്തമാക്കുമ്പോൾ ബംഗാൾ സർക്കാരും കേന്ദ്രവും തമ്മിലുള്ള പിരിമുറുക്കം ഒഴിവാക്കാൻ മമത ശ്രദ്ധിക്കുമെന്ന് വിശകലന വിദഗ്ധർ അഭിപ്രായപ്പെടുന്നുണ്ട്. കേന്ദ്ര പദ്ധതികൾ ഓരോന്നിന്റെയും സംസ്ഥാന നാമങ്ങൾ മാറ്റി കേന്ദ്ര പദ്ധതിയായി അവതരിപ്പിക്കാൻ തയ്യാറല്ലെങ്കിൽ സംസ്ഥാന സർക്കാർ പദ്ധതിക്കുള്ള കേന്ദ്ര വിഹിതം അനുവദിക്കുന്നത് നിർത്തുമെന്ന് കേന്ദ്രം ഇതിനകം തന്നെ അറിയിച്ചിട്ടുമുണ്ട്. കേന്ദ്ര സർക്കാരിന്റെ അഭിമാന പദ്ധതിയായ സ്വച്ഛ് ഭാരതിന് പകരം ശുചിമുറികൾ നിർമ്മിക്കുന്നതിന് നിർമ്മൽ ബംഗ്ല എന്ന പേരിൽ സംസ്ഥാനം ബദൽ പദ്ധതി ആവിഷ്കരിച്ചത് ഇതിന്റെ ഉദാഹരണമാണ്. കൂടാതെ പ്രധാനമന്ത്രി ആവാസ് യോജനയ്ക്ക് കീഴിലുള്ള പ്രവർത്തനങ്ങൾ ബംഗ്ലാർ ബാരി എന്ന പേരിലേക്ക് മമതാ സർക്കാർ തയ്യാറെടുക്കുകയും ചെയ്തിരുന്നു. അതേസമയം കേന്ദ്ര പദ്ധതിയുടെ മൊത്തം ചെലവിന്റെ ഒരു വിഹിതം സംസ്ഥാനങ്ങൾ മുടക്കുന്നതിനാൽ അത്തരം പദ്ധതികളുടെ വ്യക്തിഗത മുദ്രകൾ പതിപ്പിക്കുന്നതിനും അവയിൽ അവകാശം ഉന്നയിക്കുന്നതിനും തങ്ങൾക്കും അധികാരമുണ്ടെന്നായിരുന്നു തൃണമൂൽ സർക്കാർ വാദിച്ചത്. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിലും 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിലും കേന്ദ്ര പദ്ധതികൾ സംസ്ഥാനത്തിൻ്റെതാണ് എന്നായിരുന്നു അവകാശവാദം. അത് തെരഞ്ഞെടുപ്പിൽ ഗുണം ചെയ്യുകയും ചെയ്തിരുന്നു. കേന്ദ്രവുമായി തുടർച്ചയായി ഏറ്റുമുട്ടലുകൾ നടത്തിയും മമത പ്രതിപക്ഷത്ത് തിളങ്ങിയിരുന്നു. കേന്ദ്ര സർക്കാർ വിളിച്ചു ചേർത്ത പല യോഗങ്ങൾ ബഹിഷ്കരിക്കുകയും പ്രധാനമന്ത്രിയുമായി പരസ്യമായി തന്നെ ഏറ്റുമുട്ടലുകൾ നടത്തിയും അവർ മാധ്യമങ്ങളിലും തിളങ്ങിയിരുന്നു. ഇത്തവണത്തെ ഡൽഹി സന്ദർശനത്തിൽ പ്രതിപക്ഷ കക്ഷികളെ അടക്കം ഞെട്ടിച്ച മറ്റൊരു കാര്യം സോണിയാഗാന്ധിയും രാഹുലിനെയും ഇഡി ചോദ്യം ചെയ്ത സംഭവത്തിൽ മമത പാലിച്ച മൗനമായിരുന്നു. സമാനമായ പ്രശ്നങ്ങൾ സ്വന്തം പാർട്ടിയും നേരിട്ട സമയത്തായിരുന്നു ഇത്തരത്തിൽ ഒരു ഒഴിഞ്ഞുമാറ്റം ഉണ്ടായത് എന്നതാണ് ശ്രദ്ധേയം. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.